ഹലോ, വി ആർ എൻ ടൂറിൻ്റെ എല്ലാ വ്യൂസിനും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ട് ദിവസം കൊണ്ട് മൂന്നാറിലെ മുഴുവൻ സ്ഥലങ്ങളും കാണാൻ പറ്റുമോ? അതും ഒരു ടൂർ പാക്കേജിൻ്റെ സഹായമില്ലാതെ. നിങ്ങൾ മൂന്നാർ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക. മൂന്നാറിലെ 21 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രിപ്പ് പ്ലാനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിൽ നിങ്ങൾ കണ്ടതും കാണാത്തതുമായ ഒത്തിരി സ്ഥലങ്ങൾ, നല്ല കേരള നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ, കുടുംബമൊത്ത് സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന സ്റ്റേകൾ എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മൂന്നാറിൻ്റെ കവാടം എന്ന് കണക്കാക്കപ്പെടുന്ന നേര്യമംഗലം പാലം കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ, മൂന്നാർ എത്തുന്നതിന് തൊട്ട് മുമ്പിലായി നമുക്ക് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും. വളരെയധികം സമയമെടുക്കുന്നതല്ലെങ്കിലും കണ്ട് നമുക്ക് ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ്. അതിലാദ്യത്തേതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മഴക്കാലത്താണ് സാധാരണ കൂടുതൽ ഭംഗി തോന്നുന്നതെങ്കിലും ഞങ്ങൾ ഈ മാർച്ചിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള സമയമായിരുന്നു, അതുകൊണ്ട് വെള്ളം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടമാണ് വാളറ വെള്ളച്ചാട്ടം. റോഡ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അടുത്ത വെള്ളച്ചാട്ടമാണ് വാളറ. അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്കിതെല്ലാം കണ്ടു പോകാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സൈറ്റ് സീയിങ് തുടങ്ങുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പോട്ടാണ് മൂന്നാറിൽ തന്നെയുള്ള, മൂന്നാർ എത്തുന്നതിനൊരു 3 കിലോമീറ്റർ ഇപ്പുറത്തേക്കുള്ള അടുത്ത വെള്ളച്ചാട്ടമാണ് ആറ്റുകാൽ വെള്ളച്ചാട്ടം. അതായത് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ വളരെ അകലെയായി നമുക്ക് കാണാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ആറ്റുകാൽ വെള്ളച്ചാട്ടം. അപ്പം ഈ ആദ്യത്തെ ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ട് അധിക സമയം എടുക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളൊരു 8 മണി ആകുമ്പോഴത്തേക്കും മൂന്നാർ ജംഗ്ഷനിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആദ്യത്തെ നമ്മുടെ റൂട്ടിലേക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും ലഞ്ച് ആയിരുന്നാലും ഡിന്നർ ആയിരുന്നാലും നല്ലൊരു ഓപ്ഷനാണ് മൂന്നാറിലുള്ള ഗുരുഭവൻ റെസ്റ്റോറൻറ്റ്. പേര് മാറിപ്പോരുത്, ഗുരുഭവൻ റെസ്റ്റോറൻറ്റ്. വളരെ നല്ല നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. കേരള, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അറബിക് ഡിഷസ് എല്ലാം നമുക്ക് വളരെ മിതമായ നിരക്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മാട്ടുപ്പെട്ടി റൂട്ട് വഴി മൂന്നാർ ഹിൽ ടോപ്പിലേക്കാണ്. ഈ പോകുന്ന വഴി തന്നെ നമുക്ക് ഏകദേശം ഒരു 13 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കഴിയും. മൂന്നാറിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള റോസ് ഗാർഡനാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അപ്പം റോസ് ഗാർഡനിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. കുട്ടികൾക്ക് ചാർജസ് ഒന്നുമില്ല. അപ്പം ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ പേര് പോലെ തന്നെ റോസ്, ഒത്തിരി അനേകം വെറൈറ്റിയിലുള്ള റോസാ പുഷ്പങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇനം ചെടികളും നമ്മൾക്ക് കാണാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്കവിടെ സ്പെൻഡ് ചെയ്താൽ മതിയാവും. റോസ് ഗാർഡനിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നത്, അതായത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡനാണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാക്ടസ് കളക്ഷനുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. കാക്ടസ് മാത്രമല്ല, ഓറഞ്ച് പോലും കാഴ്ച നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടുത്തെയും ടിക്കറ്റ് ഫീ വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി പല തരത്തിലുള്ള കള്ളിമുൾ ചെടികളുടെയും ഒരുപാട് മറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെയും കണ്ടിട്ട് പോലുമില്ലാത്ത ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളുടെയും കളക്ഷൻസ് അവിടെയുണ്ട്. അപ്പോൾ ഒരിക്കലും മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിൽ ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷനാണ് കാർമൽഗിരി എലിഫൻ്റ് പാർക്ക്. പേര് പോലെ തന്നെ ഒത്തിരി നമുക്ക് ആനകളെ ഇവിടെ കാണാൻ കഴിയും.
ആനകളെ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒന്നും പ്രത്യേകം ചാർജ് വരുന്നില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ എലിഫന്റ് സഫാരി ഉണ്ടെന്നാണ് അതായത് ആനപ്പുറത്ത് നമുക്ക് ഒരു മൂന്ന് ഏകദേശം ഒരു മൂന്ന് പേർക്ക് നമുക്ക് ആനപ്പുറത്ത് സഫാരി ചെയ്യാം അപ്പോൾ അതിന് ഒരു 2000 രൂപയോളം ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇനി അത് ചെയ്തില്ല എങ്കിൽ പോലും നമുക്ക് ആനകളെ കാണുന്നതിനോ അതിന് ഭക്ഷണം കൊടുക്കുന്നതിനോ അത് അതിന് ഫോട്ടോ എടുക്കുന്നതിനോ ഒന്നും എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല സോറി ഭക്ഷണം കൊടുക്കുന്നത് ഈ എലിഫന്റ് സഫാരി കണ്ടു വരുന്നവർ എലിഫന്റ് ഫീഡിങ് ചെയ്യുന്നു അത് നമുക്ക് കാണാം എന്നാണ് പറഞ്ഞത് അപ്പോൾ കുട്ടികളുമൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ അവർക്ക് ആനകളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാർമൽഗിരി എലിഫന്റ് പാർക്ക് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മൂന്നാർ ജംഗ്ഷനിൽ നിന്നും ഒരു 8 കിലോമീറ്റർ മാറി ഈ പോകുന്ന വഴിക്ക് തന്നെയുള്ള അടുത്തൊരു ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടാണ് ഫോട്ടോ പോയിൻ്റ് അതായത് തേയിലത്തോട്ടങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം പിന്നെ അവിടെ തന്നെ ഹോഴ്സ് റൈഡും അവൈലബിൾ ആണ് പക്ഷേ കൂടുതൽ സമയവും നമ്മൾ പോകുമ്പോൾ അവിടെ തിരക്ക് വളരെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് കാരണം വണ്ടി പോലും പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുള്ളൊരു സ്ഥലമല്ല അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇറങ്ങിയില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ കഴിയും അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുക ഇനി പറ്റിയില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പണ്ട് മുതലേ നമ്മൾ വരുമ്പോൾ കാണാറുള്ള ഒരുപാട് കേട്ട് നമുക്ക് പഴക്കമുള്ള മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മൂന്നാർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അകലെയുള്ള മാട്ടുപ്പെട്ടി ഡാമിൽ ഇപ്പോൾ മെയിനായിട്ടും ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് അതായത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഉള്ള ഒത്തിരി അനേകം സ്പൈസസ് ഷോപ്പ് ചോക്ലേറ്റ് ഷോപ്പ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിംഗ് ഏരിയയാണ് മാട്ടുപ്പെട്ടി ഡാമിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുക അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം കണ്ടു കഴിഞ്ഞാൽ അതിന് അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന വേറൊരു സ്ഥാപനമാണ് സൺ മൂൺ വാലി ബോട്ടിംഗ് ക്ലബ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങും വട്ടത്തോണിയും എല്ലാ തരത്തിലുള്ള ബോട്ടിങ്ങും നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു 3D ആനിമേഷൻ സെൻറ്ററും ഒരു റിസോർട്ടും അതിനടുത്തായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് 400 മുതൽ അങ്ങോട്ടുള്ള റേഞ്ചസിൽ അത് പല ബോട്ടിന് ബോട്ടിംഗ് അനുസരിച്ച് ആ ചാർജ് ഡിപ്പെൻഡ് ചെയ്യും 400 മുതലാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മാട്ടുപ്പെട്ടി വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് മാട്ടുപ്പെട്ടി ഡാം കണ്ടു കഴിഞ്ഞ് അതിനടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് നിലവിലുള്ള ഒരു സ്ഥാപനമാണിത് അതായത് നമ്മുടെ കേരളത്തിലെ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് തമ്മിലുള്ള ഒരു പ്രോജക്റ്റാണ് അവിടെ നമുക്ക് ടിക്കറ്റ് പക്ഷേ ഓൺലൈനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ പോകുന്ന അവിടെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഫാമിംഗ് രീതികളെല്ലാം കാണാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്ന മറ്റൊരു സ്ഥലമാണ് എക്കോ പോയിൻ്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നമ്മുടെ ഒരു എക്കോ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ലേക്കാണത് അതായത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെയും കുണ്ടല ഡാമിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു ലേക്ക് പോലുള്ളൊരു സ്ഥലമാണ് അതാണ് നമ്മുടെ എക്കോ പോയിൻ്റ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഫീസ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ബോട്ടിംഗ് സർവീസ് ഉണ്ട് മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ ഉറക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എക്കോ കറങ്ങി ആ ഒരു അവിടുത്തെ ആ ഒരു പ്ലേസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം ആ ഒരു സൗണ്ട് നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റും അത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ എക്കോ പോയിൻ്റ് എന്ന് പറയുന്നത് തിരക്ക് വലിയ തിരക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ സൗണ്ട് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയ ഒത്തിരി ഉണ്ട് ഷോപ്പിംഗ് ആയിട്ട് ഒത്തിരി ഷോപ്പ്സ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവർ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മുടെ ഫോട്ടോസ് നമുക്ക് അവർ നല്ല പെർഫെക്ഷനിൽ എടുത്തു തരും സ്പോട്ടിൽ നമുക്ക് അതിൻ്റെ പ്രിൻറ്റ് കിട്ടുകയും ചെയ്യും ഒരു 20 rupees 40 rupees ആ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല പ്രൊഫഷണൽ ഫോട്ടോസ് നമുക്ക് കിട്ടും
അപ്പം എക്കോ പോയിന്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കുണ്ടല ഡാമിലേക്കാണ്. പിന്നെ ഓരോ സ്ഥലത്തും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ടൈം വരുന്നത്. അതായത് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ നേരം നിൽക്കാതെ നമ്മൾ ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. ടൈം മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻ്റ്, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കുണ്ടല ഡാമിലേക്കാണ്. കുണ്ടല ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡാമിൻ്റെ നടുക്കൂടെ നമ്മൾ നടന്ന് നമ്മൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഡാമിൻ്റെ മേളിൽ നിന്ന് താഴോട്ടുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒത്തിരി നമുക്ക് പോകുന്ന വഴി തന്നെ ഒത്തിരി മങ്കീസിനെ അവിടെ കാണാൻ പറ്റും കേട്ടോ. മങ്കീസിൻ്റെ ശല്യം വരാതെ നോക്കുക. അതായത് പുറത്ത് നിന്ന് നിങ്ങൾ ഫുഡൊന്നും കഴിക്കരുത്, എന്നാൽ വന്ന് അവരെ സ്ക്രാച്ച് ചെയ്ത് പിടിച്ച് വാങ്ങിയിട്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ ഈ നമ്മൾ കുണ്ടല ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്, വട്ടത്തോണിയുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അങ്ങനെ പെഡലിംഗ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ബോട്ടിംഗ് നമുക്ക് കാണാം. എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ്സ് ആണ് വരുന്നത്. 200-300 റേഞ്ചിലാണ് ബോട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഫോട്ടോയ്ക്കാണെങ്കിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഫോട്ടോ. ഈ യൂക്കാലി മരങ്ങൾ ഒത്തിരി അവിടെ നിൽപ്പുണ്ട്. അതിൽ തന്നെ ഒത്തിരി വലിയ, ഏറ്റവും വലിയ യൂക്കാലി മരം നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ളൊരു നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട്, അതിൻ്റെ മേളിലോട്ട് കഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ കുണ്ടല ഡാമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനായ, അതായത് മൂന്നാർ ഹിൽ ടോപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് യെല്ലംപെട്ടി ടോപ്പ് സ്റ്റേഷൻ എന്നാണ്. അതായത് ഈ ടോപ്പ് സ്റ്റേഷൻ വന്നിട്ട് ഇരിക്കുന്നത് തമിഴ്നാടാണ്, തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒത്തിരി ഷോപ്സ് നമുക്ക് കാണാം, ഷോപ്പിംഗ് ഏരിയയും കൂടിയാണ്. പിന്നെ അവിടെ തന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വഴിയിൽ കിട്ടും. പിന്നെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഇറങ്ങാൻ ശ്രമിക്കുക, കാരണം ഈ വരുന്ന വഴിയിലൊന്നും നമുക്ക് ഫുഡ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അവിടെ ഇപ്പോൾ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഞങ്ങളും അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ ഉള്ളൊരു ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ എത്തുക. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നമ്മൾ വ്യൂ പോയിൻറ്റിലൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം, കാരണം അവിടെ തന്നെ വേറെ രണ്ട് പ്ലേസസ് കൂടി വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ അത്യാവശ്യം സ്റ്റേയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, കാരണം ഫാമിലിയും ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് വളരെ അഫോർഡബിൾ റേറ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ കൂടി പറഞ്ഞു തരാം. അതായത് PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 600 rupees മാത്രമേ സ്റ്റേയ്ക്ക് ആകുന്നുള്ളൂ. ഞങ്ങളും അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് മൂന്നാർ ടൗണിൽ വരികയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് താമസിക്കാം. അപ്പോൾ സ്റ്റേയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റിയാണ് ഫസ്റ്റായിട്ടുള്ളത്. സേഫ്റ്റി നല്ല വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് താമസിക്കാം. അതുമാത്രമല്ല റൂംസിൻ്റെ കാര്യം, 600 rupees ഉള്ളൂ എന്ന് വെച്ചിട്ട് റൂംസ് അത്രയും മോശപ്പെട്ട റൂമൊന്നുമല്ല, വളരെ നല്ല റൂമാണ്. ഒരു റിസോർട്ട് പോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള റൂംസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ, പിന്നെ ഫുഡും നിങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് അവൈലബിൾ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മൂന്നാറിൽ ഒരിക്കലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ചാണ്, ഹൈഡൽ പാർക്ക്. KCB ഒരു വെഞ്ചറാണ് ഹൈഡൽ പാർക്ക് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ ഗാർഡനാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഫിഷ് അക്വാറിയവും നമുക്ക് കാണാൻ പറ്റും. ഈവനിങ്ങിൽ മൂന്നാറിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ച് നമുക്ക് മൂന്നാറിൻ്റെ ആ ഒരു ചെറിയ തണുപ്പും ആസ്വദിച്ച് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് നമുക്ക് ഹൈഡൽ പാർക്കിൽ ചെന്നാൽ കിട്ടും. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 30 rupees. അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ ഫസ്റ്റ് ഡേ ഇതോടെ തീരുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ്. അതായത് പിറ്റേ ദിവസം നിങ്ങൾ മൂന്നാർ ഒരു ദിവസം സ്റ്റേ ചെയ്തു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, അതായത് എത്രയും നേരത്തെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നു അത്രയും നേരത്തെ, 7 o'clock നിങ്ങൾ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലോട്ടാണ്. അവിടെ രാവിലെ തന്നെ എത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വരയാടുകളെ കാണാൻ കഴിയുള്ളൂ.
മലകുളം നാഷണൽ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നീലക്കുറിഞ്ഞി പൂക്കുന്നത് ഈ രാജമലയുടെ ഭാഗമായിട്ടുള്ള ഈ പാർക്കിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അവരുടെ തന്നെ വണ്ടിയിൽ ഒരു 200 rupees ഒക്കെ ആയിരിക്കും അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. നമുക്ക് വളരെ അടുത്ത് നിന്ന് വരയാടുകളെ കാണാൻ കഴിയും. പക്ഷേ ഈ മാർച്ച് ഏപ്രിൽ ടൈം എന്ന് പറയുന്നത് വരയാടുകളുടെ ബ്രീഡിംഗ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഇരവികുളം നാഷണൽ പാർക്ക് ഈ ഒരു 2 months ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നതാണ് ലക്കം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലക്കം വാട്ടർഫോൾസും എന്താ വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കവിടെ ഇറങ്ങാം, വെള്ളത്തിൽ ഇറങ്ങാം, വെള്ളത്തിൽ കുളിക്കണം എന്നുള്ളവർക്ക് കുളിക്കാം. അങ്ങനെ ഒരു വലിയ ഡേഞ്ചറസ് ഒന്നും ആയിട്ട് അല്ലാത്തൊരു വാട്ടർഫോൾസാണ്. ലക്കം വാട്ടർഫോൾസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മറയൂർ ചന്ദനക്കാടുകളിലേക്കാണ്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചന്ദന മരങ്ങൾ കാണാം. ഒരുപാട് വിലപിടിപ്പുള്ള ചന്ദന മരങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. രണ്ട് സൈഡിലായിട്ടും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫെൻസിങ്ങും കാണാൻ പറ്റും. അപ്പം ഒരു കാരണവശാലും അവിടെ വണ്ടി നിർത്താൻ പാടില്ല, നിർത്തി പാർക്ക് ചെയ്ത് നിങ്ങൾ ഇറങ്ങാനൊന്നും പാടില്ല, അത് പ്രോഹിബിറ്റഡ് ആണ്. പക്ഷേ വണ്ടിയിലിരുന്ന് നിങ്ങൾക്ക് ഈ ചന്ദന മരങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ മറയൂർ ചന്ദനക്കാടുകൾ കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ശർക്കര ഫാക്ടറി. അതായത് മറയൂർ ശർക്കര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല ശർക്കര ഉണ്ടാക്കി ചൂടോടെ ഉരുട്ടിയെടുത്ത് അത് അവിടെ വിൽപ്പനയും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ശർക്കര അവിടെ നിന്ന് വാങ്ങിയിട്ട് വരാം. അത് മാത്രമല്ല ഈ കരിമ്പ് എടുത്ത് അതിൻ്റെ ജ്യൂസ് ആക്കിയിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നതല്ലോ. അപ്പം ആ കരിമ്പിൻ ജ്യൂസ് നമുക്ക് ഫ്രഷായിട്ട് അവിടെ നിന്ന് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് മറയൂരിൽ നിന്ന് ഫുഡും കഴിച്ച് മറയൂർ ജംഗ്ഷനിൽ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഫുഡും കഴിച്ച് നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതായത് നമ്മുടെ കാന്തല്ലൂർ. കാന്തല്ലൂർ എന്ന് പറയുന്നത് പഴത്തോട്ടങ്ങളാണ്. കാന്തല്ലൂർ കാണാൻ കൂടുതലും ഉള്ളത് പഴത്തോട്ടങ്ങളാണ്. അത് കൂടുതലും ഈ വേനൽ സമയത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ഒരു ഡിസംബർ ജാനുവരി ആ ടൈം പീരീഡിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാതിരി ഓറഞ്ചും സ്ട്രോബെറിയും ഒക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല കാന്തല്ലൂർ പോകുന്ന വഴിക്ക് തന്നെ മറ്റൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്, തൂവാനം വെള്ളച്ചാട്ടം എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തൂവാനം വെള്ളച്ചാട്ടത്തിൽ പോകാം. അപ്പം മറയൂരിൽ നിന്നും നിങ്ങൾ ശർക്കര ഫാക്ടറിയൊക്കെ കണ്ട് മടങ്ങുമ്പോൾ കാന്തല്ലൂർ പോകുന്ന വഴിയിൽ തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം വരുന്നത്, ആനക്കോട്ടപ്പാറ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വർഷത്തോളം പഴക്കമുള്ള മുനിയറകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മുടെ മെഗാലിത്തിക് പീരീഡിലെ എന്താണ് കല്ലറകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതും ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പം ഇതെല്ലാം കണ്ട് നിങ്ങൾ തിരിച്ച് മൂന്നാറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമാണ് ടീ മ്യൂസിയം. ടീ മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 120 rupees. 120 rupees കൊടുത്ത് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒത്തിരി വസ്തുക്കളും നമുക്ക് കാണാം. മാത്രമല്ല ടീ ഉണ്ടാക്കുന്നതും നമുക്ക് ടീ ലീഫ് ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും മൂന്നാർ പ്ലാനിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മൂന്നാറിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ ദീപിക റാം സൈനിങ് ഓഫ് ഫ്രം VR2. ബൈ. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.